യേശുവായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഒരിക്കലൊരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയുണ്ടായി, ആരാണ് എന്റെ അയൽക്കാരനെന്ന്. നിയമത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായി യേശു നൽകിയ ഉപമയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴി കുറെ പൂരന്മാരായ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ ആ വഴി വന്നു. എന്നാൽ അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഒരു ലേവ്യനും അതുവഴി വന്നു. അവനെ കണ്ടെങ്കിലും കാണാത്തതുപോലെ നടന്നുപോയി. ഒരു സമരിയക്കാരൻ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവർ ശത്രുക്കളായിരുന്നെങ്കിലും അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായിട്ട് വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ അല്ലേ? അതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം കേട്ടോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കൂട്ടുകാരെ, ഒരിക്കലൊരു നിയമജ്ഞൻ യേശുവിനോട് ചോദിക്കുകയുണ്ടായി, ആരാണ് എന്റെ അയൽക്കാരനെന്ന്. നിയമത്തിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായി യേശു നൽകിയ ഉപമയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരു ദിവസം ഒരാൾ ജെറുസലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു. പോകുന്ന വഴി കുറെ പൂരന്മാരായ കവർച്ചക്കാരുടെ കയ്യിൽ പെട്ടു. അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അവനെ പ്രഹരിച്ച് അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു പുരോഹിതൻ ആ വഴി വന്നു. എന്നാൽ അവനെ കണ്ട് മറുവശത്തൂടെ കടന്നുപോയി. അത് കഴിഞ്ഞ് ഒരു ലേവ്യനും അതുവഴി വന്നു. അവനെ കണ്ടെങ്കിലും കാണാത്തതുപോലെ നടന്നുപോയി. എന്നാൽ ഒരു സമരിയക്കാരൻ യാത്രാ മധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു. അവർ ശത്രുക്കളായിരുന്നെങ്കിലും അവനെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി. തന്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടുചെന്ന് പരിചരിച്ചു. കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യന് ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായിട്ട് വർത്തിച്ചത്? അവനോട് കരുണ കാണിച്ചവൻ അല്ലേ? അതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കണം.